ശ്രീ മുണ്ടൂർ കൃഷ്ണൻകുട്ടിയുടെ ആശ്വാസത്തിൻ്റെ മന്ത്രച്ചരട് എന്ന പ്രശസ്തമായ ചെറുകഥയെ ആസ്പദമാക്കിയുള്ള ഒരു സാഹിത്യ വിചാരം. ഇന്നു വരെ പ്രണയത്തെക്കുറിച്ച് അഖണ്ഡിതമായ ഒരേ ഒരു സത്യം മാത്രമേ വെളിവാക്കപ്പെട്ടിട്ടുള്ളൂ. പ്രണയം ഒരു മഹത്തായ നിഗൂഢതയാകുന്നു എന്നതാണത്. മഹാനായ കഥാകൃത്ത് ആന്റണി ചെക്കോവിൻ്റെ വരികളാണിത്. So far, only one incontested truth has been uttered about love. This is a great mystery. പ്രണയത്തെക്കുറിച്ച് ലോകത്തിൻ്റെ ഇങ്ങേ തലക്കൽ കാൽപ്പനികതയുടെ തണുപ്പിൽ കുതിരുന്ന അതിമനോഹരമായ വരികൾ മലയാളത്തിൽ കുറിച്ച നമ്മുടെ സ്വന്തം കഥാകാരൻ ശ്രീ മുണ്ടൂർ കൃഷ്ണൻകുട്ടി മാഷയുടെ കവിതയിൽ പറയുന്ന കഥയെ വായിക്കുമ്പോൾ ചെക്കോവിൻ്റെ ഈ വരികൾ ഓർക്കാതെ വയ്യ. സ്ത്രീ പുരുഷ പ്രണയമെന്ന വളരെ ജൈവീകവും അസാധാരണമാം വിധം അലൗകികവുമായ ഒരു ആന്തരിക ചോദനയുടെ, അനുഭൂതിയുടെ അഥവാ ത്വരയുടെ സ്വതന്ത്രവും സ്വാഭാവികവുമായ പ്രകാശനത്തെ സാമൂഹ്യ വ്യവസ്ഥയുടെ മൂല്യനിയമങ്ങൾ എങ്ങനെയാണ് പരിമിതപ്പെടുത്തുകയും പാകപ്പെടുത്തുകയും ചെയ്യുന്നത് എന്ന ചോദ്യത്തിലെ ഉൾപിരിവുകളാണ് ആശ്വാസത്തിൻ്റെ മന്ത്രച്ചരട് എന്ന മാഷയുടെ കഥയിൽ വിചാരം ചെയ്യപ്പെടുന്നത്. പ്രണയമെന്നത് വളരെ സങ്കീർണവും അനന്യവുമായ ഒരു ജൈവിക അനുഭവമാണ്. ഒരു വ്യക്തിയുടെ അസ്തിത്വത്തിൻ്റെ ഭൂമികയെ തന്നെ പ്രണയം പുനർനിർവചിക്കുന്നു. വളരെ സങ്കീർണമായ മുൻനിശ്ചിതമല്ലാത്ത ഇടവഴികളിലൂടെ പ്രണയവുമായുള്ള പരിണയം വ്യക്തിയെ അവരുടെ ലോകാനുഭവത്തെ ആനയിക്കുന്നു. ഇനി ജീവിതത്തിൽ ആരെയും കണ്ടുമുട്ടാനില്ലെന്ന തീർപ്പിൽ ജീവിതത്തിന് വിരാമമായെന്ന് കരുതുന്ന ഓളങ്ങളൊഴിഞ്ഞൊരു പൊയ്ക പോലെ മാനസിക നിശ്ചലതയിൽ ഉൾവലിഞ്ഞിരിക്കുന്ന ഈ കഥയിലെ കഥാനായകനെ പോലും ജീവിതത്തിലേക്ക് തിരികെ വലിക്കുന്ന ഊർജത്തിൻ്റെ പ്രഭാവമായി പ്രണയം പ്രവർത്തിക്കുന്നു. നിർബാധമായ ഒരു ആത്മാനുഭവമായി പ്രണയത്തെ സാക്ഷാത്കരിക്കുന്നതിന് പക്ഷേ വ്യവസ്ഥിതിയുടെ നിയമങ്ങൾ കാണാച്ചരടുകളായി ബന്ധനങ്ങൾ തീർക്കുന്നു. പ്രത്യേകിച്ച് പ്രണയം അവിഹിതമാവുമ്പോൾ ഈ ബന്ധങ്ങളെ മറികടക്കാൻ ആ മൂല്യനിയമങ്ങളുമായി രാജിയാവുന്ന ന്യായീകരണങ്ങൾ കൗശലപൂർവം നിർമ്മിക്കുന്ന മനുഷ്യ മനസ്സിൻ്റെ വ്യാപാരങ്ങളെയാണ് കഥാകാരൻ അതിസൂക്ഷ്മമായി ഈ കഥയിൽ നിരീക്ഷിക്കുന്നത്. പ്രണയമെന്ന അനുഭവം സ്ത്രീ പുരുഷന്മാരിൽ പ്രതിപ്രവർത്തിക്കുന്നതിൻ്റെ രസതന്ത്രം ആഴത്തിലറിഞ്ഞ ഒരു മാന്ത്രികനെ പോലെ കഥാകാരൻ നമുക്ക് മുൻപിൽ അതിൻ്റെ രഹസ്യങ്ങൾ അനാവരണം ചെയ്യുന്നു. അവിഹിത പ്രണയം എന്നത് സാഹിത്യത്തെ എന്നും മോഹിപ്പിച്ചിട്ടുള്ള മേച്ചിൽപ്പുറമാണ്. വിശ്വപ്രശസ്തമായ കഥകൾ അവിഹിത അനുരാഗത്തിൻ്റെ സുന്ദരമായ അനുഭൂതികളിലൂടെയും പ്രണയം സൃഷ്ടിക്കുന്ന അയഥാർത്ഥ ലോകത്തിലെ കടും നിറമുള്ള കാഴ്ചകളിലൂടെയും അനുവാചകനെ രമിപ്പിച്ചിട്ടുണ്ട്. ചെക്കോവിൻ്റെ തന്നെ ലേഡി വിത്ത് ദ ഡോഗ് എന്ന ലോകപ്രശസ്തമായ ചെറുകഥ അവിഹിത പ്രണയത്തിൻ്റെ സൗന്ദര്യത്തെയും അതിൻ്റെ സങ്കീർണതകളെയും സൂക്ഷ്മമായി പരിശോധിച്ച മനോഹരമായ ഒരു കലാസൃഷ്ടിയാണ്. വിവാഹിതരും എന്നാൽ അസന്തുഷ്ടമായ വിവാഹ ജീവിതം നയിക്കുന്നവരുമായ ഡിമിട്രിയും അന്നയുമായിട്ടുള്ള ഗാഢപ്രണയം കഥയിൽ വിരിഞ്ഞു വികസിക്കുമ്പോൾ പ്രണയത്തിൻ്റെ ഒരു പൂക്കാലം വായനക്കാരനിലേക്കും പുഷ്കലമാവുന്നു. അനുരാഗത്തിൻ്റെ സുഖമുള്ള തണുപ്പിൽ അനുവാചകൻ്റെ മനസ്സ് കുതിരുന്നു. അതോടൊപ്പം തന്നെ 19th century റഷ്യൻ സാമൂഹ്യ മൂല്യ നിയമങ്ങളുടെ ബന്ധനങ്ങൾ ചമയ്ക്കുന്ന അഴിയാക്കുരുക്കുകൾ ആ തീവ്ര പ്രണയത്തിൻ്റെ സ്വാഭാവിക വികാസത്തിനും സാക്ഷാത്കാരത്തിനും വിഘാതമാവുന്നു. ഇവിടെ ഇന്നതാണ് ശരി എന്ന് ചെക്കോ തീർപ്പ് കൽപ്പിക്കുന്നില്ല. ആശ്വാസത്തിൻ്റെ മന്ത്രച്ചരടിൻ്റെ കഥാകാരണം അതുപോലെ സന്ദേഹത്തിലാണ്. ആശ്വാസത്തിൻ്റെ മന്ത്രച്ചരടിൽ അച്യുതൻകുട്ടിയും ആലീസും പ്രണയത്തിലാണ്. അച്യുതൻകുട്ടി വിവാഹിതനാണ്, എന്നാൽ വിഭാര്യനുമാണ്. 15 വർഷം മുൻപ് ഭാര്യ അമ്മുകുട്ടി മരിച്ചിരിക്കുന്നു.
ഇറച്ചിയുടെ എല്ലും മുള്ളും കണ്ടാൽ ഛർദ്ദിക്കുന്ന, ഉള്ളിയും കൂണും പോലും തൊടാത്ത അമ്മുകുട്ടി. ഏട്ടൻ കഴിച്ചോളൂ, എനിക്ക് ഒരു വിരോധമില്ല എന്ന് ഏട്ടന് മുന്നിൽ പൂർണ്ണ വിധേയത്വം വിളമ്പിയ സാധ്വി. വിരസമായ ഒരു ദാമ്പത്യത്തെ വേണമെങ്കിൽ നമുക്ക് വായിച്ചെടുക്കാനുള്ള ഇടം കഥാകാരൻ സമർത്ഥമായി ഇവിടെ ഉപേക്ഷിച്ചു പോകുന്നുണ്ട്. ആലീസ് വിവാഹിതയാണെന്ന് കഥാകാരൻ തെളിച്ചു പറയുന്നില്ല. കഥയുടെ ക്രാഫ്റ്റിലുള്ള കഥാകാരന്റെ തികഞ്ഞ വൈഭവവും കൈയടക്കവും ഇവിടെ നമ്മെ വിസ്മയം കൊള്ളിക്കുന്നു. പറയാതെ തന്നെ പറഞ്ഞെന്ന് തോന്നിക്കുന്ന, പറയാത്തതിനെ വായിച്ചെടുക്കാൻ ഇടം വയ്ക്കുന്ന കഥനത്തിലെ കരവരുത്. അസന്തുഷ്ടമായ ഒരു വിവാഹ ബന്ധത്തിലായിരുന്നു ആലീസ് എന്നതിന് സൂചനകൾ നൽകുന്നുണ്ട് കഥയിൽ. ആലീസിനോട് നീ എന്ന് വിളിക്കട്ടെ എന്ന് സ്വാതന്ത്ര്യം ചോദിക്കുന്ന അച്യുതൻകുട്ടിയോട് ആലീസ് ആവേശത്തോടെ പറയുന്നു, ബൈ ഓൾ മീൻസ് എന്നെ ഇഷ്ടമുള്ള എല്ലാ രീതിയിലും വിളിക്കൂ അച്യുതൻകുട്ടി, വിളിക്കേണ്ടവരാരും എന്നെ ഒന്നും വിളിച്ചില്ല. ഇങ്ങനെ ഇരിക്കാനും ഇങ്ങനെ നോക്കുന്നത് കാണാനും ഈ വിധം വിളിക്കുന്നത് കേൾക്കാനും ഞാൻ ഒരാളെ തിരയുകയായിരുന്നു. പ്രണയിക്കപ്പെടാനുള്ള തീവ്രമായ ആഗ്രഹവുമായി, അവഗണിക്കപ്പെട്ട ഒരു ഹൃദയവുമായി ആലീസ് പ്രണയത്തിന്റെ നീരുറവിയിൽ കുതിരുകയാണ്. സ്ത്രീയെ സ്വതന്ത്ര വ്യക്തിത്വമായി കാണാൻ കൂട്ടാക്കാത്ത, അവളുടെ പ്രണയത്തെ അതിൻ്റെ പൂർണതയിൽ അറിയാനും സ്ഥാപിച്ചു കൊടുക്കാനും വിസമ്മതിക്കുന്ന നിലവിലെ കുടുംബ വ്യവസ്ഥയോടുള്ള പ്രതിഷേധം ആ വാക്കുകളിലുണ്ട്. വളരെ ശക്തമായ ഒരു പ്രഖ്യാപനമാണവ, പരിദേവനവും പ്രതിഷേധവുമാണ്. നിലവിലുള്ള കുടുംബ വ്യവസ്ഥയുടെ ജൈവികമായ അപര്യാപ്തതയെക്കുറിച്ചും, സ്ത്രീയുടെ വ്യക്തിപ്രകാശനത്തിന് പരിധി നിശ്ചയിക്കുന്ന കുടുംബം എന്ന ചട്ടക്കൂടിൻ്റെ പരിമിതിയെക്കുറിച്ചും, ഭർത്താവെന്ന അധികാര സ്ഥാപനത്തിൻ്റെ പ്രണയരഹിതമായ അധികാര പ്രയോഗത്തെക്കുറിച്ചുമൊക്കെയാണ് കഥാകാരൻ ഇവിടെ ചോദ്യങ്ങൾ ഉയർത്തുന്നത്. സ്വന്തം വ്യക്തിത്വം അംഗീകരിച്ചു കിട്ടുന്നതിനുള്ള, പ്രണയത്തിൻ്റെ അനുഭൂതിയിലും തുല്യാവകാശം ചാർത്തി കിട്ടുന്നതിനുള്ള സ്ത്രീയുടെ കലഹമുണ്ട് ആലീസിന്റെ വാചകത്തിൽ. പ്രണയത്തിൻ്റെ തണുപ്പിൽ കുതിരുന്ന ഒരു ഹൃദയവും, വ്യവസ്ഥയുടെ ബലവത്തായ കാണാചരടിൽ ബന്ധിതമായ ഒരു മനസ്സുമായി അന്തിച്ചു നിൽക്കുന്ന അച്യുതൻകുട്ടിയുടെ സംഘർഷാനുഭവം ശക്തമായി ആസ്വാദകനിലേക്ക് പ്രക്ഷേപിക്കുന്നു ആശ്വാസത്തിൻ്റെ മന്ത്രചരട് എന്ന കഥ. സമൂഹത്തിന് അവിഹിതമാവുന്ന തൻ്റെ പ്രണയത്തെ അവിടെ നിന്നും കഴിയാവുന്നത്ര ദൂരേക്ക് മാറി സാഫല്യത്തിലെത്തിക്കാനുള്ള നീണ്ട യാത്രയ്ക്കാണ് അച്യുതൻകുട്ടി ആലീസുമായി മധുരയിലേക്ക് പോകുന്നത്. ധൈര്യം പകരാൻ യാത്രാസഞ്ചിയിൽ കരുതി വെച്ചിട്ടുള്ള ഒരു പീറ്റർ സ്കോട്ടിന്റെ കുപ്പിയുമായി. കഥ വായനക്കാരനിലേക്ക് തുറക്കുമ്പോൾ അച്യുതൻകുട്ടിയും ആലീസും ബസ് യാത്രയിലാണ്. അച്യുതൻകുട്ടി ഒരു നീണ്ട നിദ്രയ്ക്കു ശേഷം കൗമാരത്തിലേക്ക് ഉണരുകയാണ് എന്ന് കഥാകാരൻ. ആലീസെ, കഴിഞ്ഞ മാസം 3-ാം തീയതിയാണ് നാം ആദ്യമായി കണ്ടത്. ഈ ഭൂമിയിൽ ഇങ്ങനെ ഒരാളെ എനിക്ക് കാണാനിരിക്കുന്നു എന്ന് അതിനു മുൻപ് ഞാൻ അറിഞ്ഞിരുന്നേയില്ല. ഇനി എനിക്ക് ജീവിതത്തിൽ ഒരാളെയും കാണാനില്ലെന്ന് കരുതി കഴിയുമ്പോൾ ഈ പ്രകൃതിയുടെ ഓരോ വിധിയും എത്ര ദുരൂഹമാണ് അല്ലേ എന്ന് അച്യുതൻകുട്ടി. ആലീസിന്റെ കവിളിൽ നുരയുന്ന പ്രണയത്തിൽ മനസ്സ് കുതിർന്ന് കൗമാരത്തിലേക്ക് തിരിച്ചു നടക്കുമ്പോഴും, പക്ഷേ എവിടെയോ ഒരു ചരട് അച്യുതൻകുട്ടിക്കുള്ളിൽ വലിയുന്നു. ഈശ്വര, ഇതെല്ലാം നല്ലതിന് തന്നെയല്ലേ എന്ന് അച്യുതൻകുട്ടിക്ക് വേവലാതി. വ്യവസ്ഥിതിക്കുള്ളിലെ നിയമങ്ങൾക്ക് പുറത്താണ് തൻ്റെ മാനസിക വ്യാപാരങ്ങളെന്ന് തീർച്ചയുള്ള അച്യുതൻകുട്ടി ശരിയും തെറ്റും വേർപിരിയുന്ന ഇടവഴിയിൽ സന്ദേഹിച്ചു നിൽക്കുന്നു. ആലീസിനെ പരിചയപ്പെടുന്ന വേളയിൽ നാം കാണുന്ന അച്യുതൻകുട്ടി തികച്ചും വ്യത്യസ്തനാണ്. സമർത്ഥനായ, അനായാസം സ്ത്രീകളുമായി സൗഹൃദം സ്ഥാപിക്കുന്നതിൽ മിടുക്കനായ, ആത്മവിശ്വാസം നിറഞ്ഞ തികഞ്ഞ ഒരു ഫ്ലേർട്ടാണ് അച്യുതൻകുട്ടി. ഒരു സെമിനാറിൽ പങ്കെടുക്കുന്നതിനിടെ ഉച്ചഭക്ഷണത്തിന്റെ ഇടവേളയിൽ ഭക്ഷണത്തിനായി വരിയിൽ നിൽക്കുന്നതിനിടയിലാണ് അച്യുതൻകുട്ടി ആദ്യമായി ആലീസിനെ കാണുന്നത്. അവളുടെ വശ്യത അയാളെ മോഹിപ്പിച്ചു. അവളോടൊന്ന് അടുക്കണമെന്ന് അയാൾക്ക് തോന്നി. അതോടൊപ്പം തന്നെ ദൗത്യത്തിനിറങ്ങും മുൻപ്
ഈശ്വര മറ്റൊരു തോന്നലും ഉണ്ടാവരുതേ എന്നൊരു അപേക്ഷ, അഥവാ ഉണ്ടായാൽ അതിന് താൻ ഉത്തരവാദിയല്ല എന്ന മട്ടിൽ കടിഞ്ഞാൺ കയ്യിലുള്ള ദൈവത്തിന് സമർപ്പിക്കുന്നുമുണ്ട് അച്യുതൻകുട്ടി. പിന്നിലേക്ക് വലിക്കുന്ന ഒരു കാണാചരടും അതിൻ്റെ നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അതിനെ മറികടക്കാനുള്ള അച്യുതൻകുട്ടിയുടെ കൗശലമാർന്ന ശ്രമങ്ങളും ധ്വന്യാത്മകമായി വായനക്കാരനിലേക്ക് പ്രക്ഷേപിക്കുന്നു കഥ. നാം തമ്മിൽ ഇതിനു മുൻപ് പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന പതിവ് സൂത്രവുമായാണ് അച്യുതൻകുട്ടി ആലീസിന്റെ മനസ്സിന്റെ വാതിലിൽ പതുക്കെ മുട്ടുന്നത്. ആലീസ് വാതിൽ തുറന്നു. അച്യുതൻകുട്ടി പറയുന്നതൊക്കെ മിനഞ്ഞെടുത്ത നുണക്കഥകളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അത് സത്യമാണെന്ന് വിശ്വസിക്കാനാണ് ആലീസിനിഷ്ടം. പ്രണയം ഒരു നിർമ്മിത ലോകമാണ്, ക്രിയേറ്റഡ് റിയാലിറ്റി, ഒരു അയഥാർത്ഥ ലോകം. അവിടെ അത്ഭുത കഥകൾക്കും നിറം പിടിപ്പിച്ച നുണകൾക്കും ഒക്കെ സ്ഥാനമുണ്ട്. യഥാർത്ഥത്തിൽ നിന്നും അകലെ കുന്നിൻ മുകളിലാണ് പ്രണയം പൂക്കുന്നത്. കമിതാക്കൾ തങ്ങൾക്കു വേണ്ടി മാത്രമുണ്ടാക്കിയ ഒരു സ്വകാര്യ ലോകത്തിലാണ് രതി വിരിയുന്നത്. പ്രണയം അതിൻ്റെ എല്ലാ സൗന്ദര്യത്തോടും മനോഹാരിതയോടും വശ്യതയോടും കൂടി അനുഭവവേദ്യമാകുന്നത്. എവിടെ വെച്ച് എങ്ങനെ പരിചയപ്പെട്ടു എന്നറിയാതെ ആലീസ് അച്യുതൻകുട്ടിയെ നോക്കി കൗതുകപ്പെട്ടു എന്ന കഥ. ആലീസിനെ കണ്ട ദിവസം ഞാൻ കൃത്യമായി ഓർക്കുന്നു. ചനുവിന് മഴ പെയ്യുന്ന ഒരു തണുത്ത ദിവസമായിരുന്നു അത്. മൈസൂരിൽ നിന്ന് സോമനാഥപുരിയിലേക്ക് പോവുകയായിരുന്നു. എന്റെ ബൈക്കിന് പിന്നിൽ എന്നെ ചുറ്റിപ്പിടിച്ചിരുന്നത് ആരാണെന്ന് പറയാമോ? ആരാ? അച്യുതൻകുട്ടി നടത്തം നിർത്തി ആലീസിന്റെ നേർക്ക് തിരിഞ്ഞു. വിരൽ ചൂണ്ടിയത് ആലീസിന്റെ നേർക്കായിരുന്നു. റൊമാൻറ്റിക് കാൽപ്പനികതയുടെ അയഥാർത്ഥമായ ലോകത്തിൽ പ്രണയവികാരത്തിന്റെ വെളുത്ത മേഘങ്ങളിൽ ആലീസിനെയും കൊണ്ട് ഒഴുകാൻ തുടങ്ങുകയായിരുന്നു അച്യുതൻകുട്ടി. ബൈക്കിൽ ഇറുകെ പിടിച്ചിരുന്ന് യാത്ര ചെയ്യുന്ന ആലീസ് അയാളുടെ സങ്കല്പ സൃഷ്ടിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അത് വിശ്വസിക്കാനാണ് ആലീസിനിഷ്ടം. പഞ്ഞിമുട്ടായി പോലെ മൃദുലമായ മേഘക്കൂട്ടത്തിനുള്ളിൽ ഒഴുകി നടന്ന് അയാളുടെ പ്രണയം കൊതിതീരെ അനുഭവിച്ചു തീർക്കാനാണ് അവൾക്കിഷ്ടം. ഇനിയും ഇനിയും ഓർമ്മകൾ പറഞ്ഞ് എന്നെ ചെറുപ്പക്കാരിയാക്കൂ അച്യുതൻകുട്ടി എന്നായിരിക്കണം ആലീസ് അപേക്ഷിക്കുന്നത് എന്ന് കഥാകാരൻ. ഈ പ്രണയത്തെ രതിയുടെ തീവ്രാനുഭവത്തിന്റെ തലത്തിൽ സാക്ഷാത്കരിക്കാനാണ് അച്യുതൻകുട്ടി ആലീസിനെയും കുട്ടി അവിഹിതമെന്ന് ആക്ഷേപിക്കുന്ന സമൂഹത്തിൽ നിന്നും അകലങ്ങളിലേക്ക് യാത്ര പോകുന്നത്. പൊള്ളാച്ചി വഴി, ഉടുമല താണ്ടി, പഴനി വഴി, മധുര വരെയുള്ള ആലീസിനോട് ചേർന്നിരുന്നുള്ള കിഴക്കൻ കാറ്റിൽ പാറി നടക്കുന്ന അവളുടെ കറുപ്പും വെളുപ്പും ഇടകലർന്ന ഭംഗിയാർന്ന മുടിയഴകിനെ നോക്കിയിരുന്നുള്ള യാത്ര. കറുപ്പും വെളുപ്പും തമ്മിലുള്ള ഈ ഇടകലരൽ കൃഷ്ണൻകുട്ടി മാഷയുടെ മിക്ക കഥകളിലെയും സന്നിഗ്ധതയാണ്. കറുപ്പിനും വെളുപ്പിനും ഇടയിലുള്ള തുരുത്തിൽ ഇത് കറുപ്പോ വെളുപ്പോ എന്ന് തീർച്ചപ്പെടുത്താൻ കഴിയാതെ വിഷമിക്കുന്ന സന്ധിയിൽ സംഘർഷഭരിതമാകുന്ന ഒരു സന്ദേഹ മനസ്സ്. മുണ്ടൂർ കൃഷ്ണൻകുട്ടി മാഷയുടെ കഥകളിൽ നിശബ്ദവും എന്നാൽ പ്രബലവുമായ ഒരു അടിയൊഴുക്കായി ഈ സംഘർഷം നമുക്ക് കാണാനാവും. ഒരു സന്ദേഹി അദൃശ്യ സാന്നിധ്യമായി വായനക്കാരനും കഥാകാരനുമൊപ്പം ഒരു മൂന്നാമതൊരാളായി കഥയിൽ എപ്പോഴുമുണ്ട്. ശരിയേത് തെറ്റേത് എന്ന് പൂർണമായി നിർണയിക്കാൻ കഴിയാതെ ഇടയിലെവിടെയോ അകപ്പെടുന്ന മനസ്സ്. തെറ്റെന്ന് പേര് ചാർത്തപ്പെട്ട തുരുത്ത് പക്ഷേ ശരിയുടെ ഭാഗത്തേക്ക് കയറിക്കിടക്കുന്നുവല്ലോ എന്ന വിഷമാവസ്ഥ കഥാകാരനെ എപ്പോഴും വേട്ടയാടുന്നു. ഈ സംഘർഷത്തെ കഥയുടെ ശക്തമായ ക്രാഫ്റ്റിലൂടെ ചേതോഹരമായി അകംനുറുങ്ങുന്ന ഭാഷയിൽ ഗ്രാമ്യ ബിംബങ്ങളിലൂടെ ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെയാവുന്നത് ദൈവമേ എന്ന നിസ്സഹായതയുടെ ഒറ്റത്തുരുത്തിൽ സന്ദേഹപ്പെടുന്ന പച്ചമനുഷ്യരിലൂടെ അയത്നലളിതമായി വായനക്കാരിലേക്ക് സന്നിവേശിപ്പിക്കുന്നു എന്നതാണ് കൃഷ്ണൻകുട്ടി മാഷയുടെ കഥകളുടെ സവിശേഷത. ആശ്വാസത്തിന്റെ മന്ത്രച്ചരടും അതിന് അപവാദമല്ല. കാത്തിരിക്കുന്ന പ്രണയ സാഫല്യത്തിന്റെ സ്വർഗീയ നിമിഷങ്ങളെ സ്വപ്നത്തിൽ തഴുകി മധുരയിലെത്തുന്ന അച്യുതൻകുട്ടിക്ക് മുൻപിൽ
പക്ഷേ ശകുനപ്പിഴകളുടെ ഘോഷയാത്രയാണ് അരങ്ങേറുന്നത്. അച്യുതൻകുട്ടി തന്നെ സ്വയം നിർമ്മിച്ചെടുക്കുന്നത് എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. കാരണം അവയൊരു അനുഗ്രഹം പോലെയാണ് അച്യുതൻകുട്ടി പിന്നീട് അങ്ങോട്ട് കണ്ടു തുടങ്ങുന്നത്. തെറ്റിന്റെ നിമിഷങ്ങളിലേക്ക് കൂടുതൽ അടുക്കും തോറും പിന്തിരിഞ്ഞോടാനുള്ള പ്രതിരോധ പ്രവർത്തനത്തിലാണ് അയാളുടെ മനസ്സ്. മനസ്സിന്റെ വിചിത്രമായ ഡൈനാമിക്സിനെ അതിസൂക്ഷ്മമായി ഒപ്പിയെടുക്കുന്ന അടുത്തറിയുന്ന കഥാകാരനിലെ ഇന്ദ്രജാലക്കാരൻ വീണ്ടും നമ്മെ വിസ്മയിപ്പിക്കുന്നു. കഥയുടെ ആ കുലപതിക്ക് മുന്നിൽ വായനക്കാരൻ മനസ്സുകൊണ്ട് പ്രണമിക്കുന്നു. മധുരയിൽ ഹോട്ടലുകളിൽ മുറികൾ ഒഴിവില്ലെന്ന ഒഴിവുകഴിവിന്റെ രൂപത്തിലാണ് ശകുനപ്പിഴ തുടങ്ങുന്നത്. അച്യുതൻകുട്ടിക്ക് അതൊരു അനുഗ്രഹം പോലെ അനുഭവപ്പെട്ടോ? അയാൾ പെട്ടെന്ന് തന്നെ തിരിച്ചു നടക്കാനാണ് തുനിയുന്നത്. വന്ന വഴി തിരിച്ചു പഴനിയിലേക്ക് പോകാനാണ് അച്യുതൻകുട്ടിക്ക് ഇപ്പോൾ താല്പര്യം. പിന്നിലെ വഴികൾ ഇപ്പോൾ അയാൾക്ക് കൂടുതൽ പ്രിയങ്കരമായി തുടങ്ങുന്നു. സ്റ്റാർ ഹോട്ടലിൽ കൂടാൻ താല്പര്യപ്പെട്ടു വന്ന അച്യുതൻകുട്ടി പൊടുന്നനെ അത്രയും വേണോ ആലീസേ എന്ന് സന്ദേഹിക്കുന്നു. പിന്നെ ആലീസിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അവർ ബസ് സ്റ്റാൻഡിനരികിലുള്ള വിശ്രമ കേന്ദ്രത്തിൽ മുറി അന്വേഷിച്ചു പോകുന്നത്. താഴത്തെ നിലയിലുള്ള AC ഇല്ലാത്ത മുറിക്കായുള്ള അച്യുതൻകുട്ടിയുടെ നിർബന്ധവും താൻ എത്തിപ്പെട്ടിരിക്കുന്ന തെറ്റിന്റെ അവിഹിത തുരുത്തിൽ നിന്നും പിന്തിരിഞ്ഞോടാനുള്ള വീർപ്പുമുട്ടലാണ്. അയാൾ തീരുമാനമെടുക്കാൻ അമാന്തിച്ചു നിൽക്കെ അവിടെ ആകെ കൂടി ഒഴിവുള്ള ഒരു മുറി കൂടി നഷ്ടപ്പെടുമോ എന്നതായിരുന്നു ആലീസിന്റെ ഭയം. അച്യുതൻകുട്ടിയെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു അപ്പോൾ ആലീസ്. ഒരു എഴുത്തുകാരന്റെ ചാഞ്ചല്യം അയാളുടെ പെരുമാറ്റത്തിൽ പലപ്പോഴും കാണാമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ മനംമാറ്റം അവളെ വല്ലാതെ അലോസരപ്പെടുത്തി. വശം തിരിഞ്ഞു കിടന്ന് ആലീസ് അച്യുതൻകുട്ടിയെ സൗമ്യമായി തന്നിലേക്ക് വിളിച്ചു. അച്യുതൻകുട്ടിക്ക് ഏതാനും നേരം തനിച്ചിരിക്കാതെ വയ്യെന്നായി. പ്രകടമായ അനിഷ്ടത്തോടെ അയാൾ പറഞ്ഞു, കുറച്ചു നേരം എന്നെ ഒറ്റയ്ക്ക് വിടൂ ആലീസേ, എന്നോട് ക്ഷമിക്കൂ. വളരെ അപ്രതീക്ഷിതമായി ഇവിടെ കടന്നു വരുന്ന ഈ ട്വിസ്റ്റാണ് കഥയുടെ മർമ്മം. കഥാസന്ദർഭം ഉയർത്തുന്ന പിരിമുറുക്കം വായനക്കാരനിലേക്ക് സംക്രമിക്കുന്നത് ആറ്റിക്കുറുക്കിയ ചുരുക്കം ചില സംഭാഷണങ്ങളിലൂടെയാണ്. വാക്കുകളിൽ പിശുക്കനായി കഥാകാരൻ അസാമാന്യ കൈവഴക്കത്തോടെയാണ് ഇത് സാധിച്ചെടുക്കുന്നത്. അതുവരെ നിലനിന്നിരുന്ന കഥയുടെ ഒഴുക്കിനെ, ടെമ്പോയെ തീർത്തും അപ്രതീക്ഷിതമായി ഒരു ക്ലൈമാക്സിനായി 90 ഡിഗ്രി കോണിൽ ദിശ മാറ്റുമ്പോൾ അത് തീർത്തും സ്വാഭാവികമായ ഒരു പരിണതിയായി വായനക്കാരൻ അനുഭവമാക്കുന്നത് എങ്ങനെ എന്ന കഥയിലെ ക്രാഫ്റ്റിലെ വെല്ലുവിളി ഏതൊരു എഴുത്തുകാരനെയും വിഷമിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് ആ വെല്ലുവിളിയെ വളരെ മൗലികമായ തൻ്റേത് മാത്രമായ രീതിയിൽ അനായാസം തരണം ചെയ്യുന്ന കൃഷ്ണൻകുട്ടി മാഷിലെ കഥാകാരന്റെ വൈഭവവും പ്രാഗൽഭ്യവും നമ്മെ വിസ്മയിപ്പിക്കുന്നത്. ആശ്വാസത്തിന്റെ മന്ത്രച്ചേരുടെ അന്ത്യത്തിലെത്തുമ്പോൾ അച്യുതൻകുട്ടി പിന്നിലേക്ക് യാത്ര തുടങ്ങിയിരിക്കുന്നു. ആലീസ് ആകട്ടെ തന്റെ പ്രണയ സാഫല്യ നിമിഷങ്ങൾക്കായി പ്രതീക്ഷയോടെ അയാളെ കാത്തിരിക്കുകയാണ്. അച്യുതൻകുട്ടിയാകട്ടെ ജനാല തുറന്ന് പുറം കാഴ്ചകളിൽ പഴയതെല്ലാം അവിടെ തന്നെ ഉണ്ട് എന്ന് തിരിച്ചറിയുകയാണ്. ആ പഴമയിൽ തീർച്ചയായും അയാളുടെ അമ്മുക്കുട്ടിയും ഉണ്ടായിരിക്കുമല്ലോ. അയാളുടെ പുറകോട്ടുള്ള യാത്ര അമ്മുക്കുട്ടിയിലാണ് ചെന്ന് നിൽക്കുന്നത്. നീ എന്തിനാ കരഞ്ഞത് അമ്മുക്കുട്ടി? ഈ മുഖം ഇങ്ങനെ കരഞ്ഞു തീർക്കാൻ ഞാൻ എന്തെങ്കിലും ചെയ്തോ? ഞാൻ ഒന്നും ചെയ്യാതെ തിരിച്ചു വന്നില്ലേ എന്നാണ് അച്യുതൻകുട്ടിയുടെ സൂചന. ഏട്ടൻ അമ്മുക്കുട്ടിയെ എഴുന്നേൽപ്പിച്ച് തന്നോട് ചേർത്ത് നിർത്തി അവൾ ഏട്ടന്റെ മുഖം തന്റെ സാരി തലപ്പുകൊണ്ട് തുടച്ചുകൊടുത്തു. നിനക്കെപ്പോഴും ഞാൻ രക്ഷയുണ്ടല്ലോ എന്ന് ഏട്ടൻ അവളെ ആശ്വസിപ്പിച്ചു. ആ ആശ്വാസത്തിൽ അവൾ മുങ്ങി നിൽക്കെ അച്യുതൻകുട്ടിയുടെ കൈകൾ ഒരു മന്ത്രച്ചരട് പോലെ അമ്മുക്കുട്ടിയുടെ ദേഹത്തുകൂടെ അരിച്ചു. എത്ര കാലമായി സുഖം കിട്ടിയിട്ടേട്ടാ, അവൾ സന്തോഷിച്ചുകൊണ്ടേയിരുന്നു. പിന്നീട്, വളരെ പിന്നീട്, അച്യുതൻകുട്ടി ക്ഷീണിച്ച് മയങ്ങിപ്പോയി. ആലീസ് ഒരു സുഖാലസ്യത്തിൽ കിടന്ന് മാറത്ത് കുരിച്ചു വരച്ച് ദൈവത്തിന് നന്ദി ചൊല്ലി. അങ്ങനെ കഥാന്ത്യത്തിൽ ആലീസ് തന്റെ പ്രണയ സാഫല്യം സാക്ഷാത്കരിക്കുന്നു. അച്യുതൻകുട്ടിയാകട്ടെ അമ്മുക്കുട്ടിയെന്ന ഒരു രക്ഷാകവചം തീർത്ത് തന്റെ അവിഹിത പ്രണയത്തിന് രതിയുടെ കയ്യൊപ്പ് ചാർത്തുന്നു. അച്യുതൻകുട്ടിയുടെ കൈവിരലുകൾ ആശ്വാസത്തിന്റെ മന്ത്രച്ചരടാവുന്നു എന്ന് പറഞ്ഞത് അമ്മുക്കുട്ടിയല്ല, അച്യുതൻകുട്ടി തന്നെയാണ്.
താൻ അമ്മുക്കുട്ടിക്ക് ആശ്വാസത്തിൻ്റെ ചരടാവുന്നു എന്ന ഉത്തമ വിശ്വാസത്തിൽ വ്യവസ്ഥയുടെ ബന്ധന ചരടുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ആലീസിനെ പ്രാപിക്കുന്നതും അവിഹിതത്തെ വിഹിതമാക്കുന്നതും. അയാൾ വ്യവസ്ഥകൾ തീർത്ത ബന്ധനത്തിൻ്റെ ചരടുകൾ പൊട്ടിച്ചുവോ? അതിനയാൾ അമ്മുക്കുട്ടിയെയല്ലേ പ്രാപിച്ചത്? വരിഞ്ഞു കെട്ടിയ വ്യവസ്ഥയുടെ സദാചാര മൂല്യ ചരടുകൾ അതിൻ്റെ നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടു തന്നെ പൊട്ടിച്ചെറിയാനുള്ള പഴുതുകൾ പരതാനുള്ള മനുഷ്യൻ്റെ പ്രതിരോധം ഡിഫൻസ് പ്രവർത്തന നിരതമാവുകയായിരുന്നുവോ അച്യുതൻകുട്ടിയുടെ ഉള്ളിൽ? ചോദ്യങ്ങൾ ഉയർത്തുന്നവനാണ് എഴുത്തുകാരൻ, ചൂണ്ടിക്കാണിക്കുന്നവനാണ് കലാകാരൻ. ഉത്തരങ്ങൾ അവൻ്റെ ബാധ്യതയല്ല, അവൻ്റെ കയ്യിൽ ഉത്തരങ്ങളില്ലതാനും. ഇവിടെ കുടുംബമെന്ന വ്യവസ്ഥാപിത സ്ഥാപനത്തിൻ്റെ നിയമങ്ങളും രീതികളും നിർണയിക്കുന്ന ശരികളുടെ വേലികെട്ടിത്തിരിച്ച തുരുത്തിൽ പ്രണയമെന്ന ജൈവിക ചോദനയുടെ തീവ്രാനുഭവം തിരസ്കരിക്കാനാകാതെ തുടിക്കുന്ന മനസ്സിനെ അളക്കാനും വിധിക്കാനുമുള്ള അളവുകോലെന്താണ് എന്നതാണ് ആശ്വാസത്തിൻ്റെ മന്ത്രച്ചരട് വായനക്കാരന് മുന്നിൽ വയ്ക്കുന്ന ചോദ്യം. ഉത്തരം പറയാൻ കഥാകാരൻ ആളല്ല, അതിനുള്ള ശ്രമങ്ങളുമില്ല. വർത്തമാനത്തിലെ മൂല്യനിയമങ്ങൾ സാമൂഹ്യബോധത്തെ പരുവപ്പെടുത്തിയിട്ടുള്ള സാംസ്കാരിക സമ്മർദ്ദത്തിൽ ഇണയോടുള്ള ബാധ്യതയാണോ പ്രണയമെന്ന വൈകാരിക ചോദനയോടുള്ള സത്യസന്ധവും ജൈവികവുമായ പ്രതികരണമാണോ ശരി എന്നത് തീർപ്പുകൽപ്പിക്കാനാവാത്ത ഒരു പ്രശ്ന പരിസരമാണ്. കുടുംബമെന്ന സ്ഥാപന നിർമ്മിതിയുടെ നിയമങ്ങൾ വ്യക്തി എന്ന നിലയിലുള്ള സ്ത്രീ പുരുഷ പ്രകാശത്തിന് സെൽഫ് എക്സ്പ്രഷൻ പരിമിതികൾ നിശ്ചയിക്കുന്നുവോ എന്ന സന്ദേഹം. അവിഹിതമെന്ന തെറ്റിലും ചില ശരികളുണ്ടല്ലോ എന്ന ചിന്താകുഴപ്പം. ജൈവികമായി പോളിഗാമിക്കായ ഒരു ജീവിവർഗം നിലവിലുള്ള മോണോഗാമിക്കായ ചട്ടക്കൂടിനുള്ളിൽ സംതൃപ്തമാണോ എന്ന ഉറക്കെയുള്ള ഒരു ആത്മഗതം. ഇതൊക്കെയാണ് കഥാകാരൻ സംവാദത്തിന് വയ്ക്കുന്ന പ്രമേയ സാധ്യതകൾ. നിലവിലുള്ള സാമൂഹ്യ ഘടനയുടെ പരിമിതിയിലേക്ക് മനസ്സ് തുറക്കുന്നതിനും ഈ പരിമിതികളെയും പരിധികളെയും മറികടക്കുന്ന അടുത്ത തലമുറ സാമൂഹ്യ സ്ഥാപനത്തിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് രൂപത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്നതിനും ആസ്വാദകനെ പ്രകോപിപ്പിക്കുന്നു ഈ കഥ. ഈ ചോദ്യങ്ങളൊക്കെ വരും കാലങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ വിവിധ തരത്തിലും തലങ്ങളിലും ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും. നമ്മെ ഇന്ന് അലോസരപ്പെടുത്തിയേക്കാവുന്ന ചോദ്യങ്ങൾ ഉയർത്തി അത്തരമൊരു ചർച്ചയ്ക്ക് വഴിവെട്ടിയ മുണ്ടൂർ കൃഷ്ണൻകുട്ടിയുടെ ആശ്വാസത്തിൻ്റെ മന്ത്രച്ചരട് എന്ന കഥ കാലത്തിനപ്പുറം വായിക്കപ്പെടുകയും ചെയ്യും.